നമസ്കാരം, ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് മത്സരിക്കണം. താങ്കളിപ്പോൾ താരപ്രചാരകനോ താരമല്ലാത്ത പ്രചാരകനോ ആയിക്കോട്ടെ, പക്ഷേ തിരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വേളകളിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ മര്യാദക്ക് മിതത്വം പാലിച്ച് സംസാരിക്കണമെന്നാണ് നരേന്ദ്രമോദിയോട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. നാളിതുവരെ നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും എന്ത് വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചാലും ഒരു മിണ്ടാട്ടവും ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നരേന്ദ്രമോദി ഇപ്പോൾ താക്കീത് ചെയ്തത്. സംസാരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കണം. നാട് നീളെ വർഗീയതയും ഇളക്കിവിട്ട് കുത്തിത്തിരിപ്പുമുണ്ടാക്കി വോട്ട് പിടിക്കാൻ ശ്രമിക്കരുത് എന്ന് നരേന്ദ്രമോദിയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ താരപ്രചാരകനായിരിക്കാം, പാർട്ടിയിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നേതാവായിരിക്കാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാം, എന്നാൽ അതൊന്നും തിരഞ്ഞെടുപ്പിൽ കാണിക്കരുത്. അതിന് ചില മര്യാദകളുണ്ട്, ചില നിയമവശങ്ങളുണ്ട്. ആ നിയമങ്ങൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കണമെന്നാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ അതിരുവിടുന്നുവെന്നും പ്രസംഗങ്ങളിൽ വർഗീയത കലരുന്നുണ്ടെന്നും ഒക്കെ വിവിധ പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിരന്തരം ലഭിച്ചതോടെയാണ് നരേന്ദ്രമോദിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് വന്നത്. നിലവിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിക്ക് കുഴലൂത്ത് നടത്തുന്ന BJP അവരുടെ നേതാക്കൾക്കും മാണി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ BJP നരേന്ദ്രമോദിക്കും തീർത്തും മനസ്സിലായിരുന്നു ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന്. ഈ തിരഞ്ഞെടുപ്പിൽ അവർക്ക് പരാജയം മണക്കേണ്ടി വരുമെന്നും അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP ലൈൻ മാറ്റിപ്പിടിച്ച് വർഗീയതയുടെ ലൈനിൽ വോട്ട് പിടുത്തം നടത്തിയത്. ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന മോദിയെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. കാരണം അത്രയ്ക്കും പച്ചയ്ക്ക് തന്നെയായിരുന്നു BJP നരേന്ദ്രമോദിയും വർഗീയത പറഞ്ഞത്. മുസ്ലിം സഹോദരങ്ങളെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിച്ച് വോട്ടുകൾ നേടുവാനുള്ള ശ്രമമായിരുന്നു BJP നരേന്ദ്രമോദിക്കും. ഇപ്പോൾ അഞ്ചാം ഘട്ടം പൂർത്തിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ വർഗീയത പറച്ചിലിന്റെ ശക്തി കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ പറഞ്ഞതുപോലെ 400 ലക്ഷ്യം വെച്ച് കളത്തിലിറങ്ങിയ മോദിക്കും BJP ഒന്നാം ഘട്ടം കഴിഞ്ഞതോടെ തന്നെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായ ഒരു കാര്യമാണിത്, BJP കയ്യിൽ നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ആകെയുള്ള ഒരു പോംവഴി വർഗീയത പറയുക എന്നുള്ളതാണ്. കൂടാതെ BJP ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായ മറ്റൊരു കാര്യമാണ് നരേന്ദ്രമോദിക്കും BJP കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ച ജനകീയത ഇല്ല എന്നും, കള്ളം പറഞ്ഞും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉടനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്ലേറ്റ് മാറ്റി വർഗീയത പറഞ്ഞു തുടങ്ങിയത്. പച്ചക്ക് പറഞ്ഞാൽ മുസ്ലിം വർഗീയത തന്നെയാണ് മോദിയും സംഘവും പടച്ചുവിട്ടത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമെന്നും, കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ വൻ ആഹ്ലാദ പ്രകടനം നടക്കുമെന്നുള്ള പച്ചക്കള്ളങ്ങൾ വരെ പറഞ്ഞുണ്ടാക്കി. കൂടാതെ രാജ്യത്തിന്റെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുമെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞെന്ന് വരെ പടച്ചുണ്ടാക്കി. ഈ മതവിരുദ്ധ ഇസ്ലാമിക വിരുദ്ധ വർഗീയ പ്രസംഗങ്ങൾ പല വേദികളിലായി BJP നേതാക്കളും പ്രസംഗിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് നടിക്കുകയായിരുന്നു. അങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം പരാതി നൽകിയപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നു. അങ്ങനെ ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയിൽ മാപ്പ് പറയേണ്ട സാഹചര്യം വന്നപ്പോഴാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നരേന്ദ്രമോദിയെ താക്കീത് ചെയ്യേണ്ടി വന്നത്. എന്തായാലും വളരെ രൂക്ഷമായി തന്നെ നരേന്ദ്രമോദിയെയും BJP താക്കീത് ചെയ്തിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയെ താക്കീത് ചെയ്തു. നിലവിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ അത് കേട്ട ഒരാൾ വേറെ ഒരാളോട് പറയും, അങ്ങനെ അത് കുറെ പേരിലെത്തും. അപ്പോൾ ഒരു കള്ളം 1000 പേരോട് പറയുമ്പോഴേക്ക് അത് സത്യമായി മാറും. അങ്ങനെയുള്ള തന്ത്രമാണ് BJP നരേന്ദ്രമോദിയും കാലാകാലങ്ങളായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള BJP നരേന്ദ്രമോദിക്കും കടുത്ത താക്കീത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടെങ്കിലും വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് BJP അവസാനിപ്പിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.